നമസ്കാരം. റോബിൻ ബസ് ഓണർ ഗിരീഷ് ചേട്ടനെ ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2012 ഒരു ചെക്ക് കേസുമായിട്ട് ബന്ധപ്പെട്ട, ഒരു ബാങ്കിന്റെ ചെക്ക് കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നമ്മുടെ ഗിരീഷ് ചേട്ടനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അറസ്റ്റ് ചെയ്ത് കുറച്ചു നേരം കഴിഞ്ഞതും അത് സ്റ്റേഷൻ ജാമ്യത്തിലോ വക്കീൽ ജാമ്യത്തിലോ അത് വിട്ടു, ആ ജാമ്യം കിട്ടി, പുള്ളിക്കാരൻ വെളിയിലോട്ട് ഇറങ്ങി. വൈ റോബിൻ ബസ് അല്ലെങ്കിൽ ഗിരീഷ് ചേട്ടൻ എന്നൊരു ചോദ്യം ഇപ്പോഴും നിലവിൽ നിൽക്കുന്നുണ്ട്. MVD പറയുന്നത് തുടർച്ചയായ പെർമിറ്റ് ലംഘനമാണ്, തുടർച്ചയായ പെർമിറ്റ് ലംഘനമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സുപ്രീം കോടതി ഒരു ഉത്തരവിറക്കിയിട്ടുണ്ടായിരുന്നു, ഇതേപോലെയുള്ള വാഹനങ്ങൾക്ക് ഇങ്ങനെയുള്ള ട്രിപ്പ് നടത്താം എന്നുള്ള നിലവിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു MVDന്റെ ഇതിൽ തന്നെ വന്നൊരു ന്യൂസ് ഇങ്ങനെയാണ്, ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് വാഹനങ്ങൾ സ്റ്റേറ്റ് ഗ്യാരേജായി ഉപയോഗിക്കാനാവില്ല. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി 24 നവംബർ 2023 ഇറക്കിയ ഒരു ഉത്തരവ്, ഇടക്കാല ഉത്തരവ് ഇങ്ങനെയാണ്, ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് വാഹനങ്ങൾക്ക് സ്റ്റേറ്റ് ഗ്യാരേജായി ഉപയോഗിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന റോബിൻ ബസ് പോലെ വെളിയിലായി ട്രിപ്പ് നടത്താനൊക്കില്ല എന്നുള്ള ലെവലിലുള്ളൊരു ഇതൊരു ഉത്തരവ് വന്നിരിക്കുകയാണ്. ഒരാൾ ഒരു സംരംഭം കേരളത്തിൽ തുടങ്ങുകയാണെങ്കിൽ അതെങ്ങനെയാണെന്നുള്ള കാര്യം മനസ്സിലായില്ലേ. ഇനി ഒരാളും അല്ലെങ്കിൽ ഇനിയൊരു ഒരു പുതിയ സംരംഭകനും കേരളത്തിൽ ഒരു സംരംഭം തുടങ്ങും, ഇപ്പോൾ നമ്മുടെ ബസ് എന്നുള്ളതല്ല അല്ലാത്തതാണെങ്കിലും തുടങ്ങാൻ ഒന്ന് പേടിക്കും. കാരണം ഇതാണ് നമ്മുടെ ഈ നാട്ടിലെ അവസ്ഥ. അതിലുപരി ഒരാളെ ജീവിക്കാൻ പറ്റാത്തടത്തോളം എന്ന് വെച്ചാൽ പഴയ കേസുകൾ വരെ കുത്തിപ്പൊക്കിക്കൊണ്ടി വരുന്ന ആ ഒരു സെറ്റപ്പ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2012 കേസാണെന്നാണ് പറഞ്ഞത്, ഇപ്പം ഏകദേശം ഒരു 11 വർഷമായി. ആ 11 വർഷത്തിനും ഇല്ലാത്ത ഒരു കേസ് ഇപ്പൊ കുത്തി പൊക്കി കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഗിരീഷ് എന്ന് പറഞ്ഞ റോബിൻ ബസിന്റെ ഉടമയെ കരിവാരി തേക്കാൻ വേണ്ടിട്ട് തന്നെയാണ് എന്നുള്ളത് തന്നെയാണ്. ഗിരീഷണ ഒരു ഇതിൽ പറയുന്നുണ്ട് ആ ബാങ്ക് ഇപ്പൊ നിലവിലേ ഇല്ല എന്നുള്ളത്. ചെക്ക് കേസൊക്കെ വന്നു കഴിഞ്ഞാൽ നേരത്തെ ഇത് കേസ് വാറണ്ടൊക്കെ ആവേണ്ടതാണ്, എന്തുകൊണ്ട് ആയില്ല ഇപ്പോ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിനും ഉത്തരവാണ്. പക്ഷെ ഇതിന്റെ ബാക്കിൽ കളിക്കുന്നത് KSRTC ആണോ ഇനി മറ്റു ചില ആൾക്കാരിന്റെ പിടിവാശിയാണോ എന്നുള്ള കാര്യം അറിയില്ല. കാരണം ഇപ്പോൾ ദിനംപ്രതി ഓരോരോ ഉത്തരവുകളും കൊണ്ട് നമ്മുടെ ഗിരീഷ് ചേട്ടൻ പുള്ളിക്കാർ വരികയും അതിനെ പ്രതികൂലിച്ച് അല്ലെങ്കിൽ അതിനെതിരെ ഇതായിട്ട് KSRTC അല്ലെങ്കിൽ വേറൊരു MVD ആണെങ്കിലും അവർ വേറൊരു ഉത്തരവ് കൊണ്ടുവരും. ഇതിപ്പോൾ ദിനംപ്രതി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇതിലിപ്പോൾ ഒരു സംരംഭം തുടങ്ങി, ആ തൊഴിലാളികൾക്ക് ജോലിയില്ല, ഈ സംരംഭകന് ഒരു തരത്തിലുള്ള എന്താ പറയുക ഒരു വരുമാനവും എന്നുള്ള തോതിലോട്ട് മാറി. ശരിക്കും പെർമിറ്റ് ലംഘനം അങ്ങനെ നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെതായ രീതിയിലുള്ള നിയമ നടപടികൾ സ്വീകരിക്കണം എന്നതിലല്ലാതെ ഇത് ഈ ഒരു നിയമം എന്നുള്ളത് മൊത്തത്തിൽ എല്ലാവർക്കും ബാധകമാണ്. വൻകിട കുത്തക മുതലാളിമാരുണ്ട് ബസിന്റെ, ഇതേപോലെയുള്ള ബാംഗ്ലൂർ ടു എറണാകുളം എന്നൊക്കെ നടത്തുന്ന കുറെ പേരുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ബാധകമാക്കണം. പിന്നെ KSRTC പോലെയുള്ള ഗവൺമെന്റ് ബസ്സുകൾക്ക് മാത്രം പ്രത്യേക തര പരിഗണന കൊടുക്കേണ്ട കാര്യമുണ്ടോ ഒരു നാട്ടിൽ ജീവിക്കുമ്പോ എന്നുള്ളതാണ്. അപ്പൊ ഗിരീഷ് ചേട്ടൻ കൊടുത്ത മാധ്യമങ്ങൾ കൊടുത്ത ഇന്റർവ്യൂ ഇങ്ങനെയാണ്. ഒരു ബസ്സുകാരൻ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു അവസ്ഥ മനസ്സിലായല്ലോ. ഞാൻ അന്ന് പറഞ്ഞിരുന്നു ബസ്സുകാരൻ എന്ന് പറഞ്ഞാൽ പുറമേ ജാടേ ഉള്ളൂ ഉള്ളിലൊന്നും ഇല്ല എന്ന് പറഞ്ഞിരുന്നു. അതിന്റെ ഒരു വേറൊരു ഭാഗം ഒന്നും കൂട്ടിയാണ് കോടതി ആണെങ്കിൽ അത് IMG പൈസ ബാങ്ക്. ആ ബാങ്ക് പോലും ഇപ്പൊ ഇല്ല, ആ ബാങ്ക് പോലും നിലവിലില്ല. IMG പൈസ ബാങ്ക് ലോറിയായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ മുമ്പ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഈ നാട്ടിൽ തന്നെ ഉണ്ടല്ലോ. സമൻസ് വരേണ്ട പോട്ടെ, വാറണ്ട് ആവുമ്പം ഞാൻ വീട്ടിൽ തന്നെ. എന്താ അവസ്ഥ എന്നാലോചിക്കുന്നു. റോബിൻ ബസ്സിലെ ഈ ഒരു ഫെയിം കിട്ടിയപ്പോ തൊട്ട് ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം റോബിൻ ബസിന്റെ നിരത്തുകളിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ പര്യടനത്തിന്റെ ന്യൂസ് പോലും ഇപ്പോൾ വരുന്നില്ല. വിവാദങ്ങൾ മാത്രം കൊട്ടിപ്പൊക്കിക്കൊണ്ടിരുന്നുള്ളൂ, ന്യൂസ് മൊത്തം റോബിൻ ബസിന്റെ പുറകിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ആ ഒരു ന്യൂസ് ഇപ്പോൾ ഇതിൽ വരുന്നില്ല. ചിലപ്പോൾ അതുകൊണ്ടാണെന്നറിയില്ല, എന്താണെന്നറിയില്ല. കാരണം ഈ റോബിൻ ബസ്സിന് മാത്രം ടാർഗറ്റ് ചെയ്യുന്നത് എന്തിൻ്റെ ഒരു വകുപ്പിലാണെന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ല. പിന്നെ റോബിൻ ബസ് പുള്ളി അവന് ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറയുകയാണെങ്കിൽ ഈ ഇത് കേരളമാണ്, രണ്ട് നിയമങ്ങളും ഇല്ല. ഇപ്പോൾ റോബിൻ ബസ്സിനുള്ള അതേ നിയമങ്ങളും കാര്യങ്ങളും അല്ലേ മറ്റുള്ള ബസ്സുകൾക്കും വരുള്ളൂ. അല്ലാതെ പണമുള്ളവൻ്റെ കൂടെയേ നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ കൈക്കൂലി കൂടുതൽ തരുന്നവൻ്റെ കൂടെയേ നിൽക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്നതൊക്കെ
ഇത്തിരി ബാലിഷായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു തുടർ നടപടി അതിന് എന്താണ്, അല്ലെങ്കിൽ റോബിൻ ബസ്സുകൾ ഇനി നിരത്തിൽ ഓടുമോ, അല്ലെങ്കിൽ ഇനി വീണ്ടും പെർമിറ്റിൽ എങ്ങനെയെന്ന് പറഞ്ഞിട്ട് എം വി ഡി ക്രോസ് ഇടുക എന്നുള്ള കാര്യത്തിലൊക്കെ ഇനി വരും ദിവസങ്ങളിലൊക്കെ നമുക്ക് കണ്ടറിയാം. കാരണം ഇതൊരു സിനിമ, ഇതിപ്പോൾ റോബിൻ ബസ്സിൻ്റെ ആ ഒരു ഇഷ്യൂ തന്നെ സിനിമയായിട്ട് എടുക്കാൻ പോകുന്നതുകൊണ്ട് കുറച്ച് പേര് രംഗത്തെത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു സിനിമ കൊണ്ടെടുത്തിട്ടുണ്ട് അത്ര വലിയ പ്രശ്നങ്ങളൊക്കെ കെട്ടണം എന്നുള്ള കാര്യം അറിയില്ല. കാരണം കേരളമാണ് നിയമം, ഇവിടെ ഇങ്ങനെയാണ് എന്നുള്ളൊരു തോന്നൽ എല്ലാവർക്കും ഉണ്ട്. ഞാൻ ഇടയ്ക്ക് ഇപ്പോൾ എനിക്കൊരു സംരംഭം ഇപ്പോൾ നാളെ തുടങ്ങണം എന്നുണ്ടെങ്കിൽ ആരിൻ്റെയൊക്കെ നമ്മൾ ബോധിപ്പിക്കണം, അല്ലെങ്കിൽ ആരിൻ്റെയൊക്കെ പോക്കറ്റ് നിറയ്ക്കണം എന്നുള്ള കാര്യമൊക്കെ നമ്മൾ അറിയും. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ വലിയ വ്യവസായ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്നുള്ളതൊക്കെ പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കണം. തുടങ്ങിക്കഴിഞ്ഞാൽ അത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് പാട്. എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ അവൻ നേരിടേണ്ടി വരുന്നുള്ള കാര്യം അറിയില്ല. 10,000 രൂപ അവന് ഇൻകം ഒരു പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 20,000 രൂപയായിരിക്കും കിമ്പളവും കുമ്പളവും അവിടെ ഇവിടെ പിരിവെന്നൊക്കെ പറഞ്ഞ് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് കേരളത്തിലൊരാൾ ഇനിയൊരു സംരംഭം തുടങ്ങാൻ ചിലപ്പോൾ ഭയന്നിട്ടൊക്കെ ഇനിയിപ്പോൾ എന്തായാലും അവരിൻ്റെ തലമുറ ഇനി ബസ്സിൻ്റെ എന്തെങ്കിലും ചെയ്യുമോ? ഇല്ല. കാരണം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. നെല്ല് കർഷകരിൻ്റെ ആയിക്കോട്ടെ, അവൻ്റെ തലമുറകൾ നെൽകൃഷി ചെയ്യുമോ? ഇല്ല. കാരണം എന്താണ്? അതും കണ്ടുകൊണ്ടിരിക്കുകയാണ് പൈസ കിട്ടാത്തതുകൊണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, തലമുറകൾ കണ്ടുപഠിച്ചാൽ ഇത് കുഴപ്പമില്ല, ഇത് അച്ഛൻ്റെ അച്ഛൻ അടിപൊളിയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അപ്പോൾ ഞാനും അടുത്ത പ്രാവശ്യം ഈ ബിസിനസ്സിനോട് തിരിയുന്നുള്ള കാര്യം ഈ തലമുറകൾപ്പെട്ടവർക്ക് അല്ലെങ്കിൽ അല്ലാത്തവർക്ക് ഇത് കാണുമ്പോൾ തോന്നണം എന്നുണ്ടെങ്കിൽ അവൻ അതിൽ വിജയിച്ച് കാണണം. പക്ഷെ ഇവിടെ എന്താണ് ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. ബസ്സിൻ്റെ മുന്നിൽ കൊടി വെക്കുക, സമരം ചെയ്യുക, പിന്നെ ഇതെങ്ങനെയുള്ള എം വീടിൻ്റെ ഓരോരോ പ്രശ്നങ്ങൾ, ഓപ്പോസിറ്റ് നിൽക്കുന്ന ബസ് വലിയ കുത്തകകളുടെ പ്രശ്നം, അതല്ലാതെ കെ എസ് ആർ ഗവൺമെന്റിന്റെ അടുത്തും തന്നെ ഭയങ്കര രീതിയിലുള്ള പ്രശ്നങ്ങളാണ്. ഇതൊക്കെ നോക്കുമ്പോൾ ഒരു സംരംഭം എങ്ങനെ കേരളത്തിൽ തുടങ്ങാം, അല്ലെങ്കിൽ എന്ത് വിശ്വസിച്ച് തുടങ്ങും? ഒരു മുടക്കു മുതൽ നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് ഇടുന്ന സമയത്ത് തിരിച്ചൊന്നും കിട്ടില്ല എന്നുള്ള പ്രതീക്ഷയിലുമാണ് ഇനി ഇടണമെങ്കിൽ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു തമിഴ്നാട്ടിൽ പോയപ്പോൾ നമ്മുടെ ഒരു ഡ്രൈവർ ചേട്ടൻ ഒരു ടാങ്കറിൽ വെള്ളം കൊണ്ടുപോവാണ്. പാലക്കാടിലുള്ള ഒരാൾ തന്നെയാണ്, 20 വർഷമായിട്ട് തമിഴ്നാട്ടിലാണ്. അപ്പം ഞാൻ ചോദിച്ചു ഫാമിലിയൊക്കെ എല്ലാം അവിടെ നിന്ന് വിട്ടുപറിക്കി ഇങ്ങോട്ട് വന്നു, കാരണം കേരളത്തിൽ ജീവിക്കാൻ പറ്റില്ല. ഇപ്പം ഞാൻ ഈ ഒരു പിക്കപ്പ് വാഗണിൻ്റെ ടാങ്കറൊക്കെ ഫിറ്റ് ചെയ്തിട്ട് ഞാനിപ്പോൾ വെള്ളം സർവീസ് നടത്തുന്നുണ്ട്. പക്ഷേ കേരളത്തിലാണെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇതിന് പോലും പെർമിഷൻ കിട്ടില്ല. ഞാൻ ഇതിൻ്റെയൊക്കെ ഡബിൾ പൈസ ഞാൻ അവിടെ ഫൈൻ കൊടുത്തിട്ട് വേണം ഇറക്കാൻ, എനിക്ക് കയ്യിലൊന്നും കിട്ടില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ അവിടുന്ന് മാറി തമിഴ്നാട്ടിലോട്ട് വന്നത്. ഇവിടെ ആൾക്കാർക്ക് 50 രൂപ കൊടുത്ത പോലീസുകാർക്ക് 50 രൂപ കൊടുത്താൽ മതി, അതിവിടെ 500 രൂപ കൊടുക്കണം. ആ ഒരു വ്യത്യാസമുണ്ട്. അവർക്ക് 100 രൂപ കൊടുത്താൽ ഞാൻ 50 രൂപ കൊടുത്താൽ അവർക്ക് മതി, കഴിഞ്ഞു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ കുത്തിന് പിടിച്ച് വാങ്ങുകയാണ്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇതിപ്പോൾ റോബിൻ ബസ്സിന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ എന്താ പറയുക, ഒരു ബസ് മുതലാളി എന്ന് പറയുമ്പോൾ നമുക്ക് ഓ വലിയൊരു ബസ് മുതലാളി, പക്ഷെ അവൻ അനുഭവിക്കുന്ന അവസ്ഥകൾ എന്തൊക്കെയാണെന്നുള്ളത് ഇപ്പോൾ റോബിൻ ബസ്സിൻ്റെ ഇഷ്യൂത്തിലൂടെ നമ്മൾ സാധാരണക്കാരനടക്കം അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ബസ് മുതലാളിമാരുടെ അവസ്ഥ എന്നുള്ളത്. എന്താണ് ഇപ്പോൾ ഒരു പത്തനംതിട്ട ടു കോയമ്പത്തൂർ റോബിൻ ബസ് ഓടിയാൽ ഇവിടെ എന്ത് ക്രമക്കേട്, അല്ലെങ്കിൽ എന്ത് ഒരു സാമ്പത്തിക ഇടിവാണ് ഉണ്ടാകാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്തൊരു ക്രൂര കൃത്യമാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോഴും സംശയം തന്നെയാണ്. ഒരു ബസ് ഇവിടെ തൊട്ട് ഇവിടം വരെ ഓടുകയെന്നുണ്ടെങ്കിൽ എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്നുള്ളത്? കെ എസ് ആർ ടിസിൻ്റെ വരുമാനം കുറയുന്നുള്ളതാണോ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അപ്പുറത്തുള്ള കെ എസ് ആർ ടി സി നോക്കണം, എന്തൊക്കെ ഫെസിലിറ്റീസ് ഉള്ള എത്ര തരത്തിലുള്ള ബസ്സുകളുണ്ട്, അതല്ലേ ചെയ്യേണ്ടത്? എന്തുകൊണ്ടില്ല? വൈ റോബിൻ ബസ് ഓൺലി? ടാർഗറ്റുകൾ മാത്രമാണ്, ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാം. എന്തായാലും ഇത് തികച്ചും ചെയ്യണത് മഹാ മണ്ടത്തരമാണ്. കാരണം മണ്ടത്തരം എന്നല്ല, ഒരു എന്താ പറയുക, ഒരാൾ ജീവിക്കാൻ സമ്മതിക്കില്ല എന്നുള്ളൊരു ലെവലിൽ പലവരും അനുകൂലിച്ചും പ്രതികൂലിച്ചും കൊണ്ടൊക്കെ വരുന്നുണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഒരാളൊരു സംരംഭം തുടങ്ങുമ്പോൾ അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ നടത്തണം അല്ലെങ്കിൽ നടത്താൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നടത്താൻ പറ്റുന്ന സാധ്യതകൾ എന്താണെന്നുള്ള കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ള അല്ലാതെ വഴി നടന്നിട്ട് ഫൈനിട്ട് പോകുമ്പോൾ എന്തിനാണ് ഈ ഫൈൻ വരുന്നത്, അല്ലെങ്കിൽ ഫൈൻ വരാണ്ടിരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം കൂടി പറഞ്ഞ് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അത്രയും നല്ലത് എന്നേ പറയാനുള്ളൂ.